ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു നദ്യാസ് ഡേയ്സ്. പുറത്തെ ചൂടിൽ നിന്നും കയറി വരുമ്പോ ഒരു ഗ്ലാസ് തണുത്ത ലെമണേഡ് കിട്ടിയാലേ ആർക്കായാലും ഇഷ്ടപ്പെടും ഇല്ലേ? അപ്പൊ നമുക്കിന്ന് നല്ല റിഫ്രഷിങ്ങും ഹെൽത്തിയുമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ലൈം ജ്യൂസിന്റെ റെസിപ്പി നോക്കിയാലോ. എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന അൽമറയുടെ ഒരു ലിമിറ്റഡ് എഡിഷൻ ലൈം ജ്യൂസ് ഉണ്ടായിരുന്നു. ആ ഒരു ടേസ്റ്റിലാണ് കേട്ടോ നമ്മളിത് തയ്യാറാക്കുന്നത്. എന്നാൽ നമുക്ക് പ്രിപ്പറേഷൻ നോക്കിയാലോ. ഈ നാരങ്ങ വെള്ളം തയ്യാറാക്കാനായി ഒരു നാരങ്ങ പിഴിഞ്ഞ് നീരിവിടെ എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ 4-5 തണ്ട് പുതിനയിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. പുതിനയില, ഉപ്പും വിനാഗിരിയും ചേർത്ത വെള്ളത്തിൽ 20 മിനിറ്റ് മുക്കി വെച്ച ശേഷം നന്നായി കഴുകി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. മല്ലിയിലയും പുതിനയിലയും എപ്പോഴും വാങ്ങിക്കുമ്പോൾ ഒരുപാട് ഉണ്ടാവുമല്ലോ. 4-5 ദിവസം കഴിയുമ്പോൾ അത് വാടി പോകാനും തുടങ്ങും. ഇത് രണ്ടും ഏതാണ്ട് ഒരു മാസം വരെ ഫ്രഷ് ആയിട്ട് എങ്ങനെ സൂക്ഷിക്കാന്നുള്ള ഒരു ഷോർട്ട് വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കാണണേ. ആദ്യം നമുക്ക് പുതിനയിലയുടെ തണ്ടുകളൊക്കെ മാറ്റി ഇലകൾ മാത്രം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ ഇതുപോലെയൊന്ന് ചതച്ചെടുക്കാം. അപ്പൊ ചതച്ചെടുക്കുന്നതിന് മുമ്പ് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 1.5 കപ്പ് തണുത്ത വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഈ നാരങ്ങ വെള്ളം തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം ഒരരിപ്പയിൽ കൂടെ ഒഴിച്ച് നല്ലതുപോലെ പ്രസ് ചെയ്ത് നീരെല്ലാം എടുക്കണം. ഇനി ഇത് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി മിക്സിയിലേക്ക് ചേർക്കുന്നത് എടുത്തു വെച്ച ഒരു നാരങ്ങയുടെ നീരാണ്. പിന്നെ നമ്മുടെ മധുരത്തിനനുസരിച്ച് തേൻ ചേർത്ത് കൊടുക്കാം. നാരങ്ങയ്ക്ക് പുളിയുള്ള കാരണം കൊണ്ട് നാരങ്ങാ വെള്ളത്തിൽ നമ്മൾ എപ്പോഴും മധുരം കുറച്ച് അധികം ചേർത്ത് കൊടുക്കാറുണ്ടല്ലോ. അപ്പൊ ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ തേനാണ് ചേർത്തിട്ടുള്ളത്. മധുരം കഴിക്കാത്തവർക്ക് ഈ സമയത്ത് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ലൈം ജ്യൂസിൽ ചേർക്കുന്ന പുതിനയിലയും ഇഞ്ചിയും തേനും എല്ലാം ഒരുപാട് ഔഷധഗുണങ്ങൾ ഉള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഹെൽത്തി ലൈം ജ്യൂസ് എന്ന് പറഞ്ഞത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച 1.5 കപ്പ് വെള്ളത്തിൽ ബാക്കിയുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സിയിൽ നന്നായി ഒന്ന് അടിച്ചെടുത്താലേ നമ്മുടെ സ്പെഷ്യൽ ലൈം ജ്യൂസ് റെഡി. നല്ല തണുപ്പിൽ കുടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ 2-3 പുതിനയിലയും കൂടെ സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 3 പേർക്കുള്ളതേ കാണുള്ളൂ കേട്ടോ. അപ്പോൾ കൂടുതൽ പേർക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കി ഇൻഗ്രീഡിയൻസും കൂടുതൽ ചേർത്ത് കൊടുക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.